എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പൊസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനത്തിലെ ചില വാക്കുകളാണ് മുകളിൽ ഉദ്ധരിച്ചത്. വാസ്തവത്തിൽ കാരാഗ്രഹത്തിലെ പ്രയാസങ്ങളോ അവിടുത്തെ ഏകാന്തതയോ അവിടുത്തെ ബന്ധനമോ ഒന്നും പൗലോസിനെ നിരാശനാക്കിയില്ല. നിരാശപ്പെടുവാനുള്ള ധാരാളം സംഗതികൾ തന്റെ മുമ്പിൽ ഉള്ളപ്പോൾ അതൊന്നും ആ ഭക്തനെ നിരാശനാക്കിയില്ല. അതിനെപ്പറ്റി ഒരു പരാതി പറയുവാനോ അതിനെപ്പറ്റി വിലപിക്കുവാനോ പൗലോസ് ഒരു വാക്കുപോലും ലേഖനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പൗലോസിന്റെ പല ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതിലൊന്നും പരാതിയോ അല്ലെന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ അക്കാലത്തെ ആ തടവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതായിരുന്നു. അതൊന്നും പൗലോസിനൊരു വിഷയമായിരുന്നല്ല. എന്നാൽ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും വാക്കുകളാൽ സഹവിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാൻ പൗലോസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ രാത്രി വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടി വേദനിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന അനേകം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിന് നടുവിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, അതിന് നടുവിൽ മനുഷ്യമായി നമുക്ക് വളരെ ഭാരം തോന്നും, വേദന തോന്നുന്ന അനേക അനേക വിഷയങ്ങൾ കടന്നു വരും, എന്നാൽ അതിന് നടുവിൽ ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ നമുക്ക് കഴിയുമെന്ന് തീർച്ചയായിട്ടും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. മാനുഷികമായ ഒരു കഷ്ടതയ്ക്കും കർത്താവായ യേശുവിങ്കിലെ ദൈവസ്നേഹത്തിൽ നിന്ന് ആ കർത്തദാസിനെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പൗലോസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫിലിപ്പിയിലെ വിശ്വാസികൾ അത് നേരിൽ കണ്ടവരാണ്. വളരെ വ്യക്തമായി അത് നേരിൽ കണ്ടവരായിരുന്നു ഫിലിപ്പിയിലെ വിശ്വാസികൾ. നമുക്കറിയാം പല പല സംഭവങ്ങളും നമുക്കറിയാം. അവശരായി ശരീരമാകെ മുറിവുകളും ചതവുകളും നിറഞ്ഞ് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ശാപത്തിന്റെ നിരാശയുടെയും വാക്കുകൾ മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ ജീവിതത്തില് അങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസിന്റെ ശീലാസിന്റെ ചിത്രം അവർക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. സാധാരണ ഞാൻ പറഞ്ഞത് അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് ശീലാസ് സാധാരണ കാരാഗ്രഹത്തിൽ നിന്ന് എപ്പോഴും ശാപത്തിന്റെ വാക്കുകളാണ് കേൾക്കുന്നത്, നിരാശയുടെ വാക്കുകളാണ് കേൾക്കുന്നത്. എന്നാൽ അന്ന് രാത്രി പ്രാർത്ഥനയുടെയും സ്തോത്രത്തിന്റെയും സ്തുതികളുടെയും ഗാനങ്ങളാൽ അന്തരീക്ഷം കംപ്ലീറ്റ് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുകയായിരുന്നു. സാധാരണ എല്ലാ ദിവസവും കാരാഗ്രഹത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു പാട്ടോ പ്രാർത്ഥനയോ സന്തോഷത്തിൻ്റെതോ അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിപ്പിക്കുന്നതോ അങ്ങനത്തെ സംഗതികളൊന്നും കേൾക്കുന്ന ഒരു സമയമായിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി സ്തുതിയുടെ ശബ്ദം, സ്തോത്രത്തിന്റെ ശബ്ദം, പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ ഉയർന്നു. വാസ്തവത്തില് അങ്ങനെ പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ബന്ധനത്തിന്റെ ചങ്ങല പൊട്ടിച്ചെതറി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് പലരെ അത്ഭുതപ്പെടുത്തി. ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു വിഷയം അവിടെ നടന്നു, യാതൊരു സാധ്യതയും ഇല്ലാത്ത വിഷയം. ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അന്ന് മാത്രമല്ല ഇന്നും അത് സംഭവിക്കും. ജീവിതത്തിൽ ഏറ്റവും നിരാശാജനകമായ അനുഭവങ്ങൾ കൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും അതിന് നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ അവിടെ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. കാരാഗ്രഹ പ്രമാണി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതും അവിടെ സകലരെയും അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമാണ്. എന്നിതാ റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പ്രത്യാശയും സന്തോഷത്തിന്റെ സന്ദേശങ്ങളാൽ അവരെ ഉത്തേജിപ്പിക്കുവാൻ പൗലോസ് പിന്നെയും ആഗ്രഹിക്കുകയായിരുന്നു. നമുക്കറിയാം പൗലോസിനെ കുറിച്ച് കൂടുതൽ കാര്യം പറയുവാനല്ല ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കൽ ക്രിസ്ത്യാനികളുടെ നേരെ കൊലയും ഭീഷണിയും വിശ്വസിച്ച വ്യക്തിയായിരുന്നു. അവരെ കൊന്നുമുടിക്കുന്നതിൽ പൗലോസ് ദൈവപ്രസാദം കണ്ടെത്തുന്ന വ്യക്തിയായിരുന്നു. അവരെ കൊന്നുമുടിക്കുന്നതില്
പൗലോസ് ദൈവപ്രസാദം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. അത് മാത്രമല്ല, ഇന്ന് അങ്ങനെയുള്ള വ്യക്തിയാണ് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത് ലാഭം. അങ്ങനെ പറയുവാൻ തക്കവണ്ണം എന്ത് മാറ്റമാണ് പൗലോസിൽ വന്ന് സംഭവിച്ചത്? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അന്ന് വരെ താൻ ഉപദ്രവിച്ച യേശുവിനെ യഥാർത്ഥമായി കണ്ട നിമിഷം മുതൽ പൗലോസിന്റെ ജീവിതം വലിയൊരു മാറ്റമായിരുന്നു. ഒരു വലിയ പെട്ടെന്നായിരുന്നു ആ ദർശനം കണ്ട നിമിഷം മുതൽ ഒരു വലിയ മാറ്റത്തിന്റെ അനുഭവമായിരുന്നു പൗലോസിന്റെ ജീവിതം. താൻ ഉപദ്രവിക്കുന്ന യേശുവിനെ പൗലോസ് കണ്ടപ്പോൾ ക്രൂശിലെ യാതനയോടെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പൗലോസ് കർത്താവിനെ കാണുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ട ദർശനം, അത് കാണുമ്പോൾ തന്നെ പൗലോസിന്റെ ഹൃദയത്തിൽ കടന്നുപോയ ഒരു ചിന്ത, യഥാർത്ഥമായിട്ടുള്ള കർത്താവിനെ കാണുന്നത് ക്രൂശിലെ തനിക്ക് വേണ്ടി യാതന അനുഭവിച്ച കർത്താവിനെ ആ നിമിഷം തന്നെ കാണുക. അന്ന് വരെ താൻ ഉപദ്രവിച്ച യേശു തനിക്കായി നിന്നെയും പരിഹാസവും കഷ്ടതയും ഏറ്റവനാണെന്നും കഷ്ടങ്ങളിൽ ഏറ്റവും തികഞ്ഞവനാണെന്നും ഒരുപക്ഷെ പൗലോസ് മനസ്സിലാക്കി കാണും. ആ ദൈവസ്നേഹത്തിന് മുമ്പിൽ തനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് പൗലോസ് എണ്ണി. അപ്പോൾ പൗലോസ് ചിന്തിച്ചു, ഇനി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. രക്തസാക്ഷി മരണത്തിന് ആ ക്രൂശിന്റെ പടയാളി ആ വ്യക്തിയെ ഏൽപ്പിക്കുന്നത് വരെയും വിശ്രമം എന്തെന്നറിയാതെ, ജീവിതത്തിലെ സുഖം ആഗ്രഹിക്കാതെ, ലോകത്തിലെ നേട്ടങ്ങൾ ഒന്നും ആശിക്കാതെ ആ ജീവിതം കർത്താവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. ഞാൻ പറയട്ടെ, പലരും കാലാകാലങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് പല മുഖാന്തരങ്ങളൊക്കെ കാണും. പല മുഖാന്തരങ്ങളാലായിരിക്കാം കടന്നു വരുന്നത് പലരും ദൈവസന്നിധിയിലേക്ക്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് യഥാർത്ഥമായിട്ടുള്ള ദൈവിക ദർശനത്തോടാണ് കടന്നു വരുന്നതെങ്കിൽ ഒരു വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും ആ പഴയ വഴിയിലേക്ക് നാം തിരിച്ചു പോകരുത്. ഒരിക്കൽ നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലായാൽ ഏതെല്ലാം സംഭവങ്ങളും നമുക്കെതിരായി കടന്നു വന്നാൽ, ഒരുപക്ഷെ നിരാശ ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന പല പല വിഷയങ്ങൾ ഒരുപക്ഷെ കടന്നു വരും. അയ്യോ, ഇതാണോ ക്രിസ്തീയ ജീവിതം എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ നമ്മെ അലട്ടുന്ന, വേദനിപ്പിക്കുന്ന, നിരാശ ജനിപ്പിക്കുന്ന പല പല വിഷയങ്ങൾ കടന്നു വരും. അങ്ങനെ കടന്നു വന്നാലും പൗലോസിനെ പോലെ ജീവിതം കർത്താവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ശ്രേഷ്ഠ ദർശനം ഏറ്റെടുത്ത അനേകരെ നമുക്ക് ബൈബിളിൽ കാണാം. പൗലോസ് മാത്രമല്ല, പല പ്രിയപ്പെട്ടവർ ഈ ദർശനം ഏറ്റെടുത്തവരുണ്ട്. ക്രൂശിന്റെ ദർശനം പ്രാപിച്ച ശതാധിപൻ ഒരിക്കൽ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനെന്ന് ഏറ്റുപാടി. ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവനാ സാക്ഷാൽ ദൈവപുത്രനാണ്. കാരണം എന്തുകൊണ്ടാണ് പാടുവാൻ കഴിഞ്ഞ, അങ്ങനെ പറയുവാൻ കഴിഞ്ഞത്? ക്രൂശിന്റെ ദർശനം തന്റെ ജീവിതത്തിൽ അത് യഥാർത്ഥമായി ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു. രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫിന് തന്റെ ഉന്നത സ്ഥാനവും മഹത്വവും പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ക്രൂശിലെ ആ ദർശനം താനും ഏറ്റെടുത്തു. ക്രൂശിലെ ശാപമരണം സഹിച്ച നസറായന്റെ ശവശരീരം ഏറ്റുവാങ്ങുവാൻ താൻ ധൈര്യത്തോടെ മുമ്പോട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, താൻ ഈ ദർശനം, ക്രൂശിലെ ദർശനം താൻ ഏറ്റെടുത്തു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ക്രൂശിലെ ദർശനം യഥാർത്ഥമായി നാം ഏറ്റെടുത്താൽ പിന്നെ മറ്റൊന്നും ഒരു വിഷയമല്ല. അനേകം വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരും, അതൊന്നും നമുക്കൊരു വിഷയമല്ല. യഥാർത്ഥമായിട്ടുള്ളൊരു ദർശനം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ കർത്താവിന്റെ അടുക്കൽ മറ്റാരും കാണാതെ രാത്രിയിൽ മാത്രം വരുവാൻ ആഗ്രഹിച്ച നിക്കോദിമോസിനെ കുറിച്ച് നമുക്കറിയാം. ആ വ്യക്തി വെമ്പലോടെ കർത്താവിനോടുകൂടെ അടുത്തു വരികയാണ്. എന്ന് വെച്ചാൽ ആ ദർശനം ആർക്ക് ലഭിക്കുമോ,
അങ്ങനെ ഒരു യഥാർത്ഥ ദർശനം ലഭിച്ച കർത്താവിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ആ ദർശനം ലഭിച്ച ഒരു വ്യക്തിക്ക് പോലും അതിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ കഴിയയില്ല. സാക്ഷികളുടെ വലിയൊരു സമൂഹം ജീവിക്കുന്നത് ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിവിധ പീഡനകൾ സഹിച്ചുകൊണ്ട് ക്രൂശിലെ അജയ്യനായ ആ ഗുരുവിനെ അനുഗമിച്ചവരാണ് അനേകം പ്രിയപ്പെട്ടവർ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളികളാകുന്നതിൽ അവർ സന്തോഷിക്കുന്നവരായി. ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെങ്കിൽ, അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് മുഴങ്ങിക്കേട്ട പ്രാർത്ഥനയിൽ റോമ പടയാളികൾ നിർജീവരായി. ഇതെന്ത് പ്രാർത്ഥനയാ! തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ റോമ പടയാളികൾക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. നാളുകൾ ഏറെ കഴിഞ്ഞില്ല, നമുക്കറിയാം ചീറി വന്ന കരിങ്കൽ കഷ്ണങ്ങൾ, ആ കഷ്ണങ്ങളാൽ ശരീരം ചിതറപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്ന സ്തെഫാനോസ് ആ പ്രാർത്ഥന ആവർത്തിച്ചു. താൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഇവർക്ക് പാപം നിർത്തരുതേ എന്ന് ദൈവസന്നിധി ദൈവത്തോട് നിലവിളിച്ചു. നമുക്കറിയാം റോമിലെ, ചൈനയിലെ, കൊറിയയിലെ 1st century മുതൽ അനേക സ്ഥലങ്ങളിൽ അനേക ദൈവമക്കൾ ക്രൂരമായ മരണത്തിന് വിധിക്കപ്പെട്ടവർ അനേകരുണ്ടായിരുന്നു. ലോകത്തിലെ അനേക സ്ഥലങ്ങളിൽ കഴിഞ്ഞ 20 centuries കൊടും യാതനകൾക്കും ക്രൂരമായ മരണത്തിനും വിധിക്കപ്പെട്ട അനേക പ്രിയപ്പെട്ടവർ വാസ്തവത്തിൽ അവർ ക്രൂശിന്റെ പടയാളികളായിരുന്നു. അവരും ആ പ്രാർത്ഥന ഏറ്റുപാടി. ക്രൂശിന്റെ ദർശനം പ്രാപിച്ചാൽ ഒരുപക്ഷെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കും, പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കും. അതിന് നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, 1st century തുടങ്ങിയ ക്രിസ്തീയ പീഡനങ്ങൾ മുഖാന്തരം പതിനായിരങ്ങൾ രക്തസാക്ഷികളായി. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശബ്ദം ഇന്നും അനേകരുടെ കാതുകളിൽ മാറ്റിലി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ ശബ്ദം? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇന്ന് രാത്രി നമുക്കങ്ങനെ പറയുവാൻ കഴിയുമോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? നമുക്ക് മനസാക്ഷിയെ വഞ്ചിക്കാതെ അത് ഏറ്റു പറയുവാൻ കഴിയുമോ? ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയുവാൻ കഴിയണം, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എനിക്ക് ലോകത്തിൽ എന്തെല്ലാം വന്ന് ഭവിക്കട്ടെ, എന്തെല്ലാം സംഭവിക്കട്ടെ, അതെനിക്ക് വിഷയമല്ല, അതെല്ലാം സെക്കൻഡറിയാണ്. അപമാനങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും, പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നിരിക്കും, വഴികള് ദുഷ്യകള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കും. എന്നാൽ അതിന് നടുവിൽ യഥാർത്ഥമായി ക്രൂശിന്റെ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് ഏത് നിമിഷവും പറയുവാൻ കഴിയണം. നാം വാസ്തവത്തിൽ നമുക്കായിട്ടാണോ ജീവിക്കുന്നത്, അതോ കർത്താവിനായിട്ടാണ്? ഗലാത്യ വിശ്വാസികളോട് പൗലോസ് ശക്തമായ ഭാഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അയ്യോ, ക്രിസ്തുവേശു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ? നാം മയങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവസഭയിലെ ദൈവമക്കളോട്, പ്രിയപ്പെട്ടവരോട്, സ്നേഹത്തിന്റെ ആത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, നാം മയങ്ങിയിരിക്കുകയാണ്? മരിച്ചവരുടെ ഇടയിൽ നാം ഉറങ്ങുകയാണ്? നാം ഉണരുവാൻ സമയമായില്ലേ? കഴിഞ്ഞ 2 years കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുകൊലുക്കി. 10,000,000 ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അതിന്റെ തീവ്രത എന്തെന്ന് നാം യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടുണ്ടോ?
ദൈവം അറിയാതെയാണോ ഇത് സംഭവിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. കോവിഡ് ലോകത്തിൽ വരുത്തിയ മാറ്റം അത് ചെറുതല്ല, വലുതാണ്. കോവിഡ് ലോകത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതായിരുന്നു. നാം ഉണർന്നേ മതിയാകും. ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഒരു വലിയ മാറ്റം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവന്റെ ദർശനം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ സജീവമാകട്ടെ. ക്രൂശിലെ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമോ? ക്രൂശിലെ സ്നേഹത്തിന് മുമ്പിൽ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഏദൻസിലെ ഒരു തെരുവിലൂടെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദൈവാലയത്തിലെ ഭിത്തിയിൽ വരച്ചു വെച്ചിരുന്ന ഒരു ചിത്രം അവനെ വളരെ സ്വാധീനിച്ചു. ഒരു ദൈവാലയത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ജീവനുള്ള ഒരു ചിത്രം പോലാണ് തോന്നിയത്. ആ ചിത്രത്തിന്റെ അതിന്റെ യാഥാർത്ഥ്യത അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം പോലെ കാണത്തക്കോണം ഉള്ള ഒരു ആകർഷണീയമായ ഒരു ചിത്രം. ക്രൂശിക്കപ്പെട്ട ഒരു യുവശരീരം, ആ ശിരസ് സ്വന്തം തോളിൽ ചായിച്ച് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഒരു കിടപ്പ്, മുൾമുടി അടിച്ചിറക്കിയ ശിരസിലെ മുറിവിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ കട്ട പിടിച്ച് വിരൂപമായ മുഖം, ഉഴവുചാലുപോലെ നീളത്തിൽ കീറപ്പെട്ട ശരീരം, ആകെ തകർന്നും മാംസം ഇളകിയും മാംസം അടർന്നും കാണപ്പെട്ടു. കൈകാലുകളിൽ നീളമുള്ള ആണികൾ അടിക്കപ്പെട്ടിരുന്നു. വിലാപ്പുറത്ത് കുത്തി തുളയ്ക്കപ്പെട്ട മുറിവിൽ നിന്ന് രക്തവും വെള്ളവും അപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്ന ഒരു ചിത്രം. ആ ചിത്രം കണ്ടാൽ തോന്നുന്നത് ഇപ്പൊ സംഭവിച്ച ഒരു സംഭവം പോലെ. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ രക്തവും വെള്ളവും വിലാപ്പുറത്തു നിന്ന് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ ഒഴുകുന്ന ഒരു പ്രതീതി. വാസ്തവത്തിൽ ആ ചിത്രം കണ്ട് ആ യുവാവ് അതിന്റെ മുമ്പിൽ അല്പസമയം നിന്നു. ആ ചിത്രത്തിന്റെ ചുവട്ടിൽ എഴുതി വെച്ച വരികൾ അവൻ വായിച്ചു. മകനെ, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? തകർന്ന ഹൃദയത്തോടെ കണ്ണുനീരോടെ ആ ചെറുപ്പക്കാരൻ തന്നെ കർത്താവിനായി സമർപ്പിച്ചു. കേവലം ഒരു ചിത്രം കണ്ടപ്പോൾ അത് യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന രീതിയിൽ അത് കണ്ട് അത് അവനിൽ വളരെ സ്വാധീനം ചെലുത്തി. അന്ന് വരെ വളരെ മോശമായി ജീവിച്ച ആ യുവാവ്, ആ ചിത്രത്തിന് മുമ്പിൽ ദൈവസന്നിധിയിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയായിരുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞ ലോകത്തിലെ അനേക സാക്ഷികളുടെ സമൂഹത്തിൽ അവനും ചേരുകയായിരുന്നു. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മെ സ്നേഹിച്ച് നമുക്കായി ജീവൻ തന്ന കർത്താവിനെ തന്റെ കഷ്ടാനുഭവങ്ങളെ നമുക്ക് യഥാർത്ഥമായി ദർശിക്കുവാൻ കഴിയും. ഒരുപക്ഷേ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് അനേക വർഷങ്ങളായി, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു കാണും, ആരാധനയിൽ മുടങ്ങാതെ നാം പോകുന്നുണ്ടായിരിക്കാം, എന്നും പ്രാർത്ഥനയും പാട്ടും ഒക്കെ ഭവനത്തിൽ കാണാം. എന്നാൽ യഥാർത്ഥമായി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന് പറയുവാൻ കഴിയും. അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ പല വാക്കുകൾക്കും നാം കടിഞ്ഞാണിടണം, പലതും കണ്ടില്ല എന്ന് നാം നടിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന, ആത്മീയത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്ന പല സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ പലതും നാം മറന്നുപോകും. എന്നാൽ ഏതെല്ലാം പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, നമ്മെ ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരുന്ന ഏതെല്ലാം വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ, അതിന്റെ നടുവിൽ നമുക്ക് പറയുവാൻ കഴിയണം,
ആ സ്വർഗീയ ദർശനം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കും. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ നാവിനെ കടിഞ്ഞാൻ ഇരണ്ടി വരും. ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ പലപ്പോഴും അറിയാതെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല പല വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. അത് ഭാര്യയായാലും ഭർത്താവായാലും ദൈവദാസന്മാരിൽ പോലും അനേക പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന മനസ്സാക്ഷിയെന്നോ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ പറയുവാൻ കഴിയുമോ? കഴിയണം. നമ്മെ സ്നേഹിച്ച് നമുക്ക് ആ ജീവൻ തന്ന കർത്താവിനെ തന്റെ കഷ്ടാനുഭവങ്ങളെ നമുക്ക് ദർശിക്കുവാൻ കഴിയണം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു പൂർണ്ണമായ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ വിശ്വസിക്കുന്നു, ഇനി കാലമധികമില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇനി കാലമധികമില്ല. നമ്മുടെ നാഥൻ പ്രത്യക്ഷപ്പെടുവാൻ സമയമായി. ആ ക്രിസ്തുവിനായി ജീവിക്കുവാൻ, നാം ക്രിസ്തുവിനായി ജീവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ കഴിയും. ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുന്നവർ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നിത്യതയുടെ പൊൻപുലരി വീണ്ടെടുപ്പിൻ ഗാനം പാടിക്കൊണ്ട് രക്ഷകരിൽ നിന്ന് പ്രതിഫലം ഏറ്റുവാങ്ങും. കർത്താവിനായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുമോ? ഞാൻ എന്റെ ദൈവത്തിനായി ജീവിക്കും, എന്റെ ശിഷ്ടായുസ് മുഴുവനും എന്റെ ദൈവത്തിനായി ഞാൻ ജീവിക്കും. അതിനായി നമുക്ക് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കുവാൻ കഴിയണം. പൗലോസിനോടുകൂടെ ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ലോകത്തിൽ അനേക ഭക്തന്മാർ ജീവൻ കൊടുത്ത ഒരു പ്രസ്ഥാനം. നിരാത്രി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിൽ മറ്റൊന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ധൈര്യത്തോടെ പറയുവാൻ കഴിയണം. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആയിരിപ്പാൻ സർവശക്തനാകുന്ന ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സന്ദേശം ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഓരോ രാത്രിയിലും നിങ്ങൾ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദൈവമേ അവിടുത്തെ ശബ്ദം ഇന്ന് രാത്രി എന്നെ കേൾപ്പിക്കണം, ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് സംസാരിക്കണമേ, ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന് ഹിതമുള്ള പ്രകാരം നാം ജീവിക്കണം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. പൊൻപുലരിയിൽ ദൈവത്തോടൊപ്പം കർത്താവിനോടൊപ്പം ആയിരിക്കാൻ, ഉയർപ്പിന്റെ ആ പൊൻപുലരിയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ സർവശക്തനാകുന്ന ദൈവ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മോടിയതും അധ്വാനിച്ചതും കർത്താവായി എന്ന് വരരുത്. നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ പിന്നെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണിലടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ കർത്തദാസൻ വി കെ തോമസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാവുന്ന വിശുദ്ധ പകൽക്കാലത്തിന്റെ സന്ധ്യായാമത്തില് കർത്താവേ, ഞങ്ങൾക്ക് ഒരു മഹാ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹായവും കൂടെ കൂടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. കർത്താവേ, കഴിഞ്ഞ ഓരോ ദിവസങ്ങളിൽ നീ ഞങ്ങളുടെ സങ്കേതമായിരുന്നു, ഞങ്ങളുടെ ബലമായിരുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞങ്ങൾ ഉത്തരമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവമായിരുന്നു.
അങ്ങനെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പാടി ആരാധിപ്പാനും തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിയെ സന്ധ്യായാമം കർത്താവ് തന്നനായി നന്ദിയോട് നന്ദിയോട് അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാണ്! ആ തിരുനിവാസത്തിന്റെ മനോഹരത്തെ ഇന്ന് രാത്രിക്കാലം അനുഭവിപ്പാനും ഹല്ലേലൂയ അത് പ്രാപിപ്പാനും ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ ഞങ്ങൾ ആരാധനയ്ക്കായി കടന്നു വന്ന സമയം മുതല് ഈ സമയം വരെ കർത്താവിന്റെ തിരുവാസത്തിന്റെ മനോഹരത്വം കാണുവാനും അനുഭവിപ്പാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നതിനായി നന്ദിയോട് അങ്ങേ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. ഹല്ലേലൂയ പാടി ആരാധിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തേ. ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും വിടുതലുകളും ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് സാക്ഷ്യങ്ങൾ പറയുവാനും വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കൽപ്പാൻ, ഹല്ലേലൂയ അത്ഭുതത്തിന്റെ സാക്ഷ്യം കൽപ്പാൻ, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു. പാടുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവ്, നല്ല സങ്കീർത്തനങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തന്നായ സ്തോത്രം. സങ്കീർത്തനം വായിപ്പാൻ അങ്ങനെ ദാസനെ ബലപ്പെടുത്തി, അതിൽ കൂടെ സംസാരിപ്പാൻ കർത്താവ് വിടയാക്കി. നന്ദിയോടെ സ്തോത്രം. ദാസന് കേൾപ്പിച്ചതുപോലെ ഹല്ലേലൂയ നീ ഇവരിൽ ആദ്യമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു കർത്താവ് ഹല്ലേലൂയ തന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട് ചോദിച്ചു. ഹല്ലേലൂയ 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 ആ ചോദ്യത്തിന് മുമ്പിൽ പത്രോസിന് പറയുവാനൊന്നുമില്ല. അല്ലേ തകർന്ന ഹൃദയമായി കരഞ്ഞുകൊണ്ട് കർത്താവെ നീ സകലതും അറിയുന്നു. ഈ ദിവസത്തിൽ കർത്താവെ സകലതും അറിയുന്ന കർത്താവിനെ ഹല്ലേലൂയ സനിൽ സമർപ്പണത്തോടെ ഹല്ലേലൂയ ദൈവത്തെ ആഴമായി സ്നേഹിപ്പാൻ മറ്റുള്ളതിലും ഹല്ലേലൂയ ഞങ്ങൾക്കുള്ള സകല സമ്പത്തിലും ഞങ്ങൾക്കുള്ള സകല നന്മയിലും അത്യമായി യേശുവിനെ സ്നേഹിപ്പാൻ യേശുവിനെ സ്നേഹിപ്പാൻ നീ ഞങ്ങളെ വീണ്ടും സഹായിക്കണേ അപ്പ. ദൈവ സ്നേഹത്തിൽ ഉറ്റിരിപ്പാൻ ദൈവ കൃപയിൽ നിൽപ്പാൻ തക്കണം നീ ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷികളെ തോന്നുന്നു. ഹല്ലേലൂയ ഭയത്തിൽ സംസാരിപ്പാൻ അങ്ങനെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവ് വചന പ്രകാരം ഹല്ലേലൂയ ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാത്മാവിലോസിനോട് ബന്ധത്തിൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, ഞാൻ മരിക്കുന്ന ലാഭം എന്ന് പറയത്തക്കണം. പൗലോസിനെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തു. ഹല്ലേലൂയ ദൈവ മക്കളെ തകർത്തുകളയാൻ ലീലാന്മയാക്കുവാൻ ഹല്ലേലൂയ കർത്താവ് ദമസ്കോസിൽ നിന്ന് യാത്ര തിരിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പൗലോസിനെ തൊട്ടു. ഹല്ലേലൂയ ആ തൊടൽ മുഖാന്തരം ഹല്ലേലൂയ തന്നെ താൻ സമർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലായി ഹല്ലേലൂയ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്, ഹല്ലേലൂയ ഈ കർത്താവിന് വേണ്ടി മരിക്കുന്നത്, ഹല്ലേലൂയ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കുന്ന ലാഭം എന്ന് പറയത്തക്കാണ് പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയ ആ ദൈവ സ്നേഹം ആ രൂപാന്തരം കർത്താവിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. അത് മറ്റുള്ളവർക്ക് അനേകർക്ക് അത് വിടുതലിനും കാരണമായി തീർന്നല്ലോ. കർത്താവ് ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രേരണയായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതം അനേകർക്ക് ഒരു സാക്ഷ്യമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതം കർത്താവെ വളരെ പ്രേരണമായി തീരുവാൻ തക്കണം ഇവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദദാസനെ സംസാരിപ്പാൻ തക്കണം അധികാരപ്പെടുത്തനായ സ്തോത്രം കർത്താവെ. ഈ ദിവസം ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ട് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ട് ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണം ദാസദാസന്മാരായ ഞങ്ങൾ ഓരോരുത്തരെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആവശ്യങ്ങളിൽ കൂടുതൽ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവം എന്നിലേക്ക് ഞങ്ങളുടെ ദൈവമാകുന്നു. ദീപപര്യന്തം വഴി നടത്തുന്ന ഞങ്ങളുടെ കർത്താവാണ്. നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ ബലമാണ്, നീ ഞങ്ങളുടെ ഗോപുരമാണ്, നീ ഞങ്ങളുടെ ഉറപ്പുള്ള പാറയാണ്. ഹല്ലേ നീ ഒഴിയാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഒരു നന്മയില്ലപ്പ. ആകയാൽ ദൈവസന്നിധി തങ്ങളെ തന്നെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായി ഹല്ലേലൂയ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദാസനെ ബലപ്പെടുത്തനായ സ്തോത്രം, അധികാരപ്പെടുത്തനായ സ്തോത്രം. ഈ ദിവസം നാട്ടിലായിരിക്കുന്നല്ലോ കർത്താവെ, ദൈവം അനുവദിച്ചാല് അടുത്ത വ്യാഴാഴ്ച ഹല്ലേലൂയ ഒരു കുടുംബമായി ഈ ദേശത്തേക്ക് മടങ്ങി വരുന്നു. യാത്രയെ കൂടിരിക്കണമേ. ഹല്ലേലൂയ പലവിധമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാനുണ്ട്. എല്ലാം കർത്താവെ നന്നായി ക്രമീകരിച്ചു. ഒരു തടസ്സമില്ലാ രീതിയിൽ കർത്താവ് ഷാർജയുടെ കടന്നു വന്ന് വീണ്ടും ഞാൻ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ. റോയ്പാസ്റ്റ കുടുംബം അനുഗ്രഹിക്കണമേ. ദൈവസഭയുടെ സകല ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച അവരെല്ലാവരും ദിവസമായി നടത്തണമേ. ജോലിക്ക് പോകുന്ന വേളയിൽ വാഹനം ഓടിക്കുമ്പോഴൊക്കെ കർത്താവ് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലെല്ലാം ദൈവമക്കളോട് കൂടെ ഉണ്ടായിരിക്കും. അവരെ ഓടിക്കുന്ന വാഹനത്തെ സൂക്ഷിക്കണം, അവരുടെ യാത്രയെ കൂട്ടിരിക്കണം, അവരുടെ ജോലി കാര്യങ്ങളെ കൂട്ടിരിക്കണം.
അവരുടെ കർത്താവ് സകലവിധ ആവശ്യങ്ങളിൽ കൂടി കിടയും പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം കർത്താവേ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നിടം വരെ അവിടുത്തെ ഇമ്മാനുവേലിന്റെ ചെറിയ ഞാനെ മറച്ചു കൊള്ളണമേ. ഞാൻ കാലോരതാന്ന് വഴി നടത്തണം പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം. സകലമാനവും മഹത്വം അവിടുന്ന് എടുത്താലും ഞാൻ കാജീവനകത്ത് യേശു കർത്താവിന് വലിയ നാമത്തിൽ താൻമയുടെ അപേക്ഷിക്കുന്ന കൃപയുണ്ടാക്കിയാൽ കുമാരാകണമേ. ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയുയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ജിൻസ് മോളെ.